Roger, you got to turn it back. സാറേ, പിള്ളേരായിട്ട് ചായ കുടിക്കാൻ വന്നു. ഈ നാലു മണിക്കോ ചായ കുടി? എന്താ സാറേ, നാലു മണിക്ക് ചായ കുടിച്ചോ? ബിലാലെ, വെളച്ചില് വേണ്ട. ഏതാണ് ഈ കൂതറകളൊക്കെ? ചായ കുടിക്കാൻ വന്നു. വെറുതെ ഇവിടെ നിന്ന് ചുറ്റി കളിക്കാതെ പിള്ളേരെ കൂടി തലപ്പെടാൻ നോക്കും. എന്റെ കൈയുടെ ചൂട് നിനക്ക് അറിയാലോ. ഇവിടെ എനിക്ക് പണി ഉണ്ടാക്കുന്നുണ്ട്. പോകാല്ലോ അതിന്. എന്റെ പിള്ളേരുടെയോ എന്റെയോ പുറകെ നിന്നെ കണ്ടാൽ തീർത്തു കളയും. ഒരു തവണ നിന്നെ ഞാൻ വെറുതെ വിളിച്ചില്ലേ? ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാന വാണിംഗ്. അറിയാണ്ട് സംഭവിച്ചു പോയതാ ജാക്സ, പ്ലീസ്. അന്നും നീ ഇതൊക്കെ തന്നെ അല്ലടാ പണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂട്ടുകാരനെ കോമ്പസ് കൊണ്ട് വരഞ്ഞൊരു പേനാക്കത്തിയുമായി ബോംബെയിലേക്ക് വണ്ടി കയറിയവനായി ജാക്സൺ. അതിനിടയിൽ പല അണ്ണന്മാരെ കണ്ടും കേട്ടും കൊടുത്തും വളർന്ന എന്നെ നീ ഊഞ്ഞാലാട്ടം പഠിപ്പിക്കല്ലേ? നിനക്ക് ഞാൻ തരുന്ന പിച്ചയാണ്. ഹലോ, ആ അച്ചായ. അതെ, പിന്നെ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയാ? ആ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ ഡീലിംഗിന് ഓക്കെ ആയിട്ടുണ്ട്. ഇല്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ബോസിനോട് ചോദിക്കട്ടെ. അടുത്ത ലോഡ് നമുക്ക് എത്ര പെട്ടെന്ന് വേണം. ഓക്കെ. ഹലോ ഷാനവാസ്, പുതിയൊരു കളിക്ക് റെഡി ആയിക്കോ. കളി എന്ന് പറഞ്ഞ ഒന്നൊന്നര കളി. വാ, നേരിൽ പറയാം. എന്താ വിളിച്ചേ? ഷാനവാസേ, ഇവനാണ് ആള്. ഇവന്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞ സാധനമുള്ളത്. ഇതുവരെ കണ്ടതല്ല കളി, ഇനിയാണ് കളി. ഞായറാഴ്ച ദിവസം ഇവന്റെ ഓഫീസിൽ ആരുണ്ടാവില്ല. സി സി ടി വി ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവൻ പേര് ജാക്സൺ.
എന്തായി? ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലോക്കിന്റെത് അതിലും കൂടെ കേറ്റണ്ടുള്ളു. അത് കഴിഞ്ഞാൽ ഓക്കെ. ബാക്കിയെല്ലാം സെറ്റാണോ? ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ഇന്നലെ അയച്ചത് എന്തായി? അത് ജോസ്ഫിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് റിസീവ് ചെയ്തു. വെരി ഗുഡ്. ഇത് നാളേക്ക് പോകാനുള്ളതാ. ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അഞ്ചല്ലേ പറഞ്ഞത്? കണക്ക് കറക്റ്റ് ആയിരിക്കണം. ഇന്നലത്തെ രണ്ടെണ്ണം ഇന്നത്തേക്ക് മൂന്ന്. അതിപ്പോ ഇന്നലെ വന്ന് പറഞ്ഞല്ലേ ചെയ്യണം. അതിനാണ് നിന്നെയൊക്കെ ഇവിടെ തീറ്റി പോലുന്നത്, മനസ്സിലായോ? ജോസ് ഉള്ളതെടുത്തോ. വാ.
ഇറ്റ്സ് ഓക്കെ. അവന് ശരിക്കും ഇതൊന്ന് എടുത്തൊക്കാണ്ടാണല്ലോ പോയത്. ബോസ് വന്നാ എനിക്കത് പൈനൊക്കെ കിട്ടാ. ഇവിടെ ഉണ്ടല്ലോ, അതെന്ത് കഥ? എന്താ ഇവിടെ ഒരു മാറ്റം? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഹലോ ഹലോ, നമ്മളെ സ്വർണം കാണുന്നില്ല, ഞാൻ വെച്ച സ്ഥലത്തൊന്നും കാണുന്നില്ല. കൊറേ നോക്കി, ആരോ ഇവിടെ കേറിയിട്ടുണ്ട് ബോസ്. എന്താ ചെയ്യാ? എന്റെ 50 കോടിന്റെ മുതലാ ഒരു മോന്റെ മോനെ ഞാൻ വെറുതെ വിടില്ല. ആരാടാ? എനിക്കറിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം അവൻ ആരായിരുന്നാലും. ഞാൻ CCTV നോക്കണോ? CCTV ഹാക്കാണ് ബോസ്. പിന്നെ നീയൊക്കെ എന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു പൊന്നാലും എനിക്ക് കേക്കണ്ട. കൊണ്ടുവാടാ, കൊണ്ടുവാ. എന്റെ 50 കോടി നീ കൊണ്ടുവരുമോ? കൊണ്ടുവാ 50 കോടി. ഒരാള് ഇറങ്ങിപ്പോണിയാ സംശയം. ശരി, കൊണ്ടുവാടാ. ഹലോ ഹലോ സലിമെ, സാധനം കൈ കിട്ടിയിട്ടുണ്ട്. സാധനം പക്ക ഒറിജിനലാണ്. നീ നമ്മളെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗില്ലേ, അവിടേക്ക് പോവാടത്തിക്കോളാം. ഇത്രയും പ്ലാൻ ചെയ്ത് സംഭവം നടത്തിയിട്ട് ആകെ എത്രയാണ് അതിന് കിട്ടിയത്? ഇത് വളരെ കുറഞ്ഞു പോയല്ലോടാ. നീ പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ സാധനം തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയ പ്രശ്നമുണ്ട്. തിരിച്ചറങ്ങുന്ന സമയത്ത് ഒരാൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നു ഒരു ഫ്ലാറ്റിലേക്ക്. സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ജാക്സന്റെ ആളായിരിക്കും. കണ്ടെന്നുള്ളത് ചോറാണോ? ഇനി നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നീ കേരളത്തിലേക്ക് വിട്ടോ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ബാക്കിയുള്ള ഞാൻ വൈകി അറിയിക്കാം. ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല.
ഇനി ഒട്ടും താമസിക്കണ്ട, പോകുമ്പോൾ ഇതും കൊണ്ടുപോ. ഹലോ ജാക്സൺ, നമ്മളെ ട്രാപ്പ് ചെയ്തതൊന്നും സംശയമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. യെസ്. എന്റെ സാമ്രാജ്യത്തിൽ കയറി കളിച്ചത് ആരടാ? അറിയില്ല, നിനക്കറിയാം. സലീം, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. ഒറ്റയ്ക്ക് വാഴാമെന്ന് വിചാരിച്ച കള്ള നായ ആരായാലും ശരി, എനിക്കത് കിട്ടിയിരിക്കണം. ജോസേ, എന്നെ കൊല്ലല്ലോ ജാക്സ. രണ്ടു മൂന്ന് പ്രാവശ്യം ഇനി നിനക്കൊരു മാപ്പില്ല. ജോസ്, അവന്റെ മൊബൈലിടെ ഇവനാണ് രാവിലെ ഞാൻ ഓഫീസ് കണ്ട്. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. ജോസ്, അടുത്ത 24 മണിക്കൂറിനകത്ത് ഇവനെ എനിക്ക് വേണം. നമ്മുടെ പിള്ളേർക്ക് എല്ലാം മെസ്സേജ് കൊടുത്തേക്കോ. അവനെ കിട്ടിയില്ല. എന്ത് കിട്ടിയില്ലെന്നോ? അവൻ രക്ഷപ്പെട്ടു ബോസ്. എനിക്കൊന്നും കേക്കണ്ട, അവൻ ഈ ഭൂമിയുടെ ഏതറ്റത്തായാലും അവനെയും കൊണ്ടേ നീ വരാവൂ. ഓക്കേ ബോസ്. വാട്സപ്പിൽ ഫോട്ടോ ഉണ്ടോ നോക്കൂ. Thank you.
ഇയാളിവിടെ താമസിച്ചായിരുന്നു, ഇന്ന് രാവിലെ വെട്ടിട്ടിരിക്കുന്നു. റൂം നമ്പർ എത്ര? റൂം നമ്പർ എത്രയാണ്? ചായവിട്, ചായവിടുക്കാൻ. അല്ലെങ്കിൽ ബോസിന് മുമ്പ് നാണം കെടും, അല്ലെങ്കിൽ ഈ പണി ബോസ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. വാ, നമുക്കവനെ പൊക്കിയിരിക്കണം. എനിക്കറിയില്ല, 6 മാസമായിട്ട് അവനെയും അവന്റെ കുടുംബത്തെയും നിങ്ങളെയും വെറുതെ വിടില്ല. ഇഞ്ചിഞ്ചായിക്കൊള്ളും. ഇത് പറയുന്നത് ബിലാലാ, മട്ടാഞ്ചേരി ബിലാൽ. ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാ. കേട്ടോടാ ആന്റണി, ഇവിടെ താടിമുടി വളർത്തിയ 4-5 പേര് വന്നിരുന്നു. ഇല്ല, വന്നില്ല. വന്നല്ലേ കേട്ടത്? ഇല്ല, വന്നില്ല. സത്യം പറടാ. ഇല്ല, വന്നില്ല. സത്യം വന്നിട്ടില്ല. ക്യാമറ കംപ്ലൈന്റ് ആണ്. എല്ലാവരും അതേപോലത്തെ ആരെങ്കിലും ഇവിടെ വന്നാൽ സ്റ്റേഷനിൽ വരാതിരിക്കണം കേട്ടോ. റൂമില്ലേ? റൂം ഉണ്ടല്ലോ. ഏതാ വേണ്ട? എ സി ആണോ? നോൺ എ സി? എ സി 500. എടുക്കല്ല. നിങ്ങളൊരു ഐ ഡി പ്രൂഫ് തരി. അഡ്രസ്? അഡ്രസ് ഹലോ ഒപ്പിട്ടെ. മുകളിലട്ടോ. ആന്റണി, അവനല്ലേ അത്? അവനാണ്.
പിടിക്കാണ്. ബിലാലേ, ആ നായിന്റെ മോ രക്ഷപ്പെട്ടറക്കണം. നാളെ മുതൽ എല്ലാം ലോഡിച്ച് കയറിയിറങ്ങണം. അവൻ പെരിന്തൽമണ്ണ കലീജ ലോഡ്ജിലുണ്ട്. കലീജലി ടൂൾസ് എടുക്കണ്ട, ചെറിയ പയ്യനാ, പേടിക്കൂ. സണ്ണി, ജീപ്പ് എടുക്കട. അനണി വാ. ഹലോ, ആ പറയടാ. ഇല്ലടാ, റൂമില്ല, റൂമില്ല. റൂമൊക്കെ ഫുള്ളാണ്, എല്ലാം ഫുള്ളാടാ. സിംഗിൾ റൂമും ഇല്ല, ഡബിൾ റൂമും ഇല്ല, ഒക്കെ ഫുള്ളാ, ഒക്കെ ഫുള്ളാണേ. കേട്ടോ, ഞാൻ ഒരു മിനിറ്റ്, ഒരാൾ വന്നിട്ടുണ്ട്. ഇയാളിവിടെ താമസിക്കുന്നുണ്ടോ? അവനിവിടെ താമസിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അവനെവിടെ ചേട്ടൻ താമസിക്കുന്നു? അവനിവിടെ താമസിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അവനിവിടെ താമസിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താ ഹലോ, കലീജ് ലോഡ്ജിന്നാണേ. ഒരു മൂന്ന് ആൾക്കാർ വന്ന് ആകെ സീനായിക്കണേ സാറേ. ഹലോ, കേൾക്കില്ലേ? കേൾക്കില്ലേ? പോലീസല്ലേ ഇത്? അൽഷിഫൻ്റെ വന്നേ കലീജ് ലോഡ്ജിന്നാണേ. ഇവിടെ രണ്ട് മൂന്ന് ആളെന്ന് കാണാൻ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കണം. ഒന്ന് പെട്ടെന്ന് വരണം. അവനവിടെ റൂമിലുണ്ടോ പുറത്തുണ്ടോ? അവരിവിടെ റൂം എടുത്ത ആൾക്കാരല്ലേ. ഇറക്കിണ്ടാവൂലോ അവിടെ. ആരാ ഇവിടുന്ന് വിളിച്ചിരുന്ന ഒരു പരാതി? എന്തുകൊണ്ട് എന്താ ഷിയാബ പ്രശ്നം? എന്തിനാ വിളിച്ചേ? സാറേ, ഒരു മുടിയും താടിയൊക്കെ പടം വെച്ചിട്ട് ഒരു ഭ്രാന്തന്റെ കുഴത്തിൽ ഒരു ആള് പോയി. അയാളും പിന്നെ അയാളെ കൂടെ രണ്ടാളും ഉണ്ടായി. അവരിവിടെ വന്നിരുന്നു. പിന്നെ വേറെ രണ്ടാളും കൂടി ഉണ്ടായിരുന്നു. അവരെ എനിക്ക് പരിചയമല്ല. ഷിയാവ് അപ്പൊ ഞാൻ പുറത്ത് പോയി. അപ്പൊ ഷിയാവ് അവിടെ ഉണ്ടായി. സാർ, ആ ഫോൺ എടുത്തിട്ടൊന്ന് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു. അതാണോ നോക്കാം. എന്താണോ പറഞ്ഞത്? ആ ഇതന്നെ സാറേ, ഇതന്നെ തന്നെ. ആ മുടി ആ ഇവരുമുണ്ട്, ഈ രണ്ടാൾക്കാരും ഉണ്ട്. ഇവരെ കൂടാതെ വേറെ രണ്ടാളും കൂടി ഉണ്ടായി. അപ്പൊ ഷിയാബിനെ ഇവരെ കുറിച്ച് ഒന്നും അറിയില്ലേ? ഷിയാബേ പറയും, എന്തിനാ അവരോട് വന്നത്? വെറുതെ ഞങ്ങളെ കൂടെ പണി ഉണ്ടായിരിക്കും. ഷിയാബേ, സാറോട് വെറുതെ തല്ലു വാങ്ങി കൂട്ടാണ്ടുള്ള സത്യമാണ് പറഞ്ഞാൽ എനിക്ക് കഴിച്ചിലാവാം. റൂമെടുത്തിരുന്ന എന്തിനാ എടുത്തത് എനിക്കറിയില്ല. ഷിയാബേ, അഡ്രസ്സൊക്കെ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ അത് പോയി നോക്കി. ഞാനേ സാറേ ഒന്ന് മുകളിലൊന്ന് നോക്കിയിട്ടാ റൂമൊന്നും.
ഷിയാബിനെ ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? ഇനി എന്നെ ഇവിടെ വരുത്തിക്കരുത്. അപ്പൊ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, ഇവിടെ വരുത്തിക്കരുത്. ശരി, മകനാണ് സർ. ഖത്തറിലാണ്, വന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, നാട്ടിലെത്തിന്നല്ലോ പറഞ്ഞത്. ഇല്ല സർ, ഖത്തറിലാണ്. സ്വർണ്ണക്കടത്ത് പരിപാടികളൊക്കെ ഉണ്ട്. എന്താ കേക്കണത്? അതൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ മൂന്നാല് ദിവസമായി കൊണ്ട് വൈത്താലയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ്ജിൽ റൂം എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ തങ്ങി. മൂന്ന് ലോഡ്ജ് കയറിയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പോ. ഇല്ല സർ, ഒന്നും കാട്ടൂല. അതെ, കുട്ടി പാവാണ്. രണ്ടു ദിവസം കൊണ്ട് ഞങ്ങളെ വലയിൽ എന്തായാലും ഇപ്പൊ ആവും, അത് ഉറപ്പാണ്. ഞാൻ കൂലിപ്പണി എടുക്കണ സർ. ഉമ്മയാണോ? അവൻ ഖത്തറിലല്ല, നാട്ടിലെത്തി. ഞങ്ങക്കറിയാം. ഇല്ല, അവൻ വന്നില്ല. അവൻ വന്ന പറഞ്ഞോ? സത്യം പറ. ഇല്ല, അവൻ വന്നവിടെ വരും. ഇല്ല സർ, അവൻ വന്നിട്ടില്ല. നോക്കിയാ രണ്ടുപേരും ഇവിടെ നിൽക്ക്. ആന്റണി, ബിജു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ താഴേക്ക് വാ. നീ ഒരു പണി ചെയ്യ്, ഈ കർട്ടന്റെ ബാക്കിലും മറിഞ്ഞ് ചിക്ക്, ഞാൻ അവിടെ ഇരിക്കുക. ഇന്നത്തോടെ അവന്റെ കഥ ഇവിടെ തീർത്തിരിക്കണം. Thank you.
മക്കളെ, സാധനം കിട്ടി, നമ്മ രക്ഷപ്പെട്ടാ. ലിൻഡ, അച്ചായനെ വിളിക്കണ്ടേ? അച്ചായ, ഹലോ. ആളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയല്ലേ അവനെ? അങ്ങോട്ട് തട്ടിക്കളയട്ടെ. വേണ്ട, അതിനല്ലേ ഞങ്ങൾ വരുന്നത്. സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയേക്ക്. ബോസ് വരുന്നുണ്ടെന്നോ? അവന്റെ അന്ത്യം ബോസിന്റെ കൈകൊണ്ടായിരിക്കട്ടെ. ഇവനാ ആ ടോയ്ലറ്റിലിട്ട് പൂട്ടിയതി, ബാക്കി അച്ചായൻ നോക്കിക്കോളൂ. നീ എന്താ കരുതിയേ, ഞങ്ങള് വെറും ഉണ്ണാക്കന്മാരാണ്. ഇതേപോലെ കുറെ കാല് പിടിച്ച് കരഞ്ഞവനാ ഒറ്റ മുറ്റവൻ. ജോൺ കളാവനെ പറ്റിച്ചിട്ട് ഒരുത്തന് ഇവിടെ ആളാവാന്ന് വിചാരിക്കണ്ട, വാഴിക്കില്ല ഞാൻ. ജോസേ, ബോസ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാരം ക്ലോസറ്റ്. യെസ് ബോസ്. ഇതെല്ലാവർക്കും ഒരു പാഠായിരിക്കണം. ഓക്കെ. ഇവന്മാരുടെ ഒക്കെ തലപ്പത്ത് ഒരുത്തനുണ്ട്, അവനെയും എനിക്ക് വേണം. ഓക്കെ ബോസ്. ജാക്സനായിട്ട് ഉറപ്പിച്ചത് ജാക്സനുള്ളതാണ്. ഇതിനെ ചൊല്ലിയൊരു ഒരു ഫോൺ കോളില്ല. സംശ, ഹഹ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